കേരളത്തിൻ്റെ അറുപത്തിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയേറെ കെട്ടുനാറിയ ഒരു ഭരണ സംവിധാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടെ ഉണ്ടായിട്ടില്ല സമസ്ത മേഖലകളിൽ ദുർഗന്ധപൂരിതമായിരിക്കുകയാണ് ഓരോ ദിവസവും കേൾക്കുന്ന കഥകൾ ആരെയും ഞെട്ടിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അപമാനഭാരത്താൽ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേന മുഴുവൻ കൊടുങ്ക ക്രിമിനലുകൾ ഭരിക്കുന്നുവെന്ന് കേൾക്കുന്നത് ആരെയാണ് ഞെട്ടിപ്പിക്കാത്തത് ഏത് മേഖലയാണ് കാര്യക്ഷമമായി കഴിഞ്ഞ പത്തു വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരിക്കലും ഉണ്ടാകാത്ത വിധം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒൻപത് സർവകലാശാലകളിൽ വൈസ് ചാൻസലറിൽ മാതെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഉള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കെടുകാര്യസ്ഥതയുടെ ഒരു മേഖലയായി ഉന്നത വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു അതിനേക്കാൾ എത്രയോ ദയനീയമാണ് ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയെക്കുറിച്ച് വീമ്പിളക്കുന്ന മേനി പറയുന്ന ആരോഗ്യമന്ത്രി കേരളത്തിലെ പ്രശസ്തവും പഴക്കമുള്ളതുമായ മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം ഭദ്രമാണെന്ന് മാധ്യമങ്ങളോട് പറയുന്നു എന്നാൽ അവിടുത്തെ ചിത്രം നേരിൽ കാണുമ്പോൾ ആരും മൂക്കത്തെ വിരൽ വെച്ച് പോകും രോഗികൾ കട്ടിലിൻ്റെ അടിയിലും മലീമസമായ തറയിലും പാവിരിച്ചു കിടക്കുന്ന രംഗം കാണാൻ മറ്റൊരിടത്തും പോകേണ്ടതായിട്ടില്ല ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല കോടിക്കണക്കിന് രൂപ വിലയുള്ള ആശുപത്രിയിലെ ഉപകരണങ്ങൾ മുഴുവൻ കേടായി കിടക്കുകയാണ് എന്നാൽ അതിൻ്റെ പരിസരത്തുള്ള സ്വകാര്യ ലാബോറട്ടറികളും സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളും സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളുമൊക്കെ കോടികളുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാണമില്ലേ ഈ തരത്തിലൊരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ഇത് ഭരിക്കുന്ന മന്ത്രിക്ക് അവിടുത്തെ ദയനീയമായ അവസ്ഥ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയിലും തകർന്ന് തരിപ്പണമായി കർഷകർ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുവാൻ കഴിയാതെ കൃഷി വകുപ്പ് നാമാവശേഷമായിരിക്കുകയാണ് പാവപ്പെട്ട കർഷകൻ ഉൽപ്പാദിപ്പിച്ച നെല്ലിൻ്റെ വില പോലും കൊടുക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല വ്യാവസായിക മേഖലയാകട്ടെ തൊഴിലാളികളുടെ ഗുണ്ടായുസം നോക്കുകൂലി പോലെ ഉള്ളതുകൊണ്ട് തകർന്ന് തരിപ്പണമായി ആരും ഇവിടെ വ്യവസായം തുടങ്ങാനായിട്ട് വരുന്നില്ല ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളാകെ തകർന്നടിച്ച ഒരു ഇപ്പോൾ പോലീസ് രംഗത്തും കടുത്തതായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ പറയുകയാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ എം ആർ അജിത് കുമാർ കൊടും ക്രിമിനലാണ് ആരുടെ മേലാണ് ഈ യഥാർത്ഥത്തിൽ ആരോപണം പതിക്കുന്നത് ഇവിടുത്തെ പോലീസിനെ മുഴുവൻ കഴിഞ്ഞ പത്തു വർഷമായി നിയന്ത്രിക്കുന്നതും മുഖ്യമന്ത്രി കൂടിയായ ശ്രീമാൻ പിണറായി വിജയനാണ് അദ്ദേഹത്തിന് ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു നിമിഷം പോലും ആ വകുപ്പിൻ്റെ ചുമതല തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല ഒന്നുകിൽ അദ്ദേഹം അത് മറ്റാരെയെങ്കിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ എല്ലാം കാര്യക്ഷമതയില്ലാമയുടെ ഉദാത്തങ്ങളായ ഉദാഹരണങ്ങളാണ് ഇവിടെ ഒരു സാംസ്കാരിക മന്ത്രിയുണ്ടല്ലോ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് കുന്തവും കൊടച്ചക്രവും എന്നാണ് അദ്ദേഹമാണിപ്പോൾ സിനിമാ മേഖലയെ രക്ഷിക്കാനായി രംഗത്തിറക്കിയത് അപഹാസ്യമായ രീതിയിലല്ലേ ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒരു പ്രാവശ്യം രാജിവെച്ചു പിന്നെയും കയറി യാതൊരു നിയന്ത്രണവുമില്ലാതെ സാംസ്കാരികമായി യാതൊരു ഔന്നത്യവും കാണിക്കാതെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി ഈ കേരളത്തിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പാകട്ടെ ആകെ കുത്തഴിഞ്ഞുകിടക്കുന്നു തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് നഗരങ്ങളിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല മാലിന്യ കൂമ്പാരങ്ങളാണ് എവിടെയും ഇവിടെയൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് നോക്കണം ഇവിടുത്തെ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ കാര്യം പറയേണ്ടതില്ല കാരണം റോഡുകളെല്ലാം തോടുകളും കുഴികളുമായി നിറഞ്ഞിരിക്കുകയാണ് നാണമില്ലേ ഇങ്ങനെ ഒരു സർക്കാരിന് വികസന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയാൻ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തും വനിതാ മതിൽ നിർമ്മിച്ചുകൊണ്ട് എന്ന് പറഞ്ഞവർക്കിപ്പോൾ സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ പാട്ടായിരിക്കുകയല്ലേ ബലാത്സംഗവും അതുപോലെ തന്നെ മറ്റ് ക്രമക്കേടുകളും ഈ പറയുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗവും ഒക്കെ വ്യാപകമായിരിക്കുന്ന ഒരു മേഖലയായി കേരളത്തിലെ സിനിമാ രംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ചെറു വിരലെങ്കിലും ഇതിനെതിരായി അനക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുമോ അവിടെയൊക്കെ വലിയ പ്രഗത്ഭരായ പ്രശസ്തരായ നടന്മാരുടെയൊക്കെ ജീവചരിത്രം ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ മലയാളിയെ അപമാനം കൊണ്ട് തല താഴ്ത്തുകയാണ് ദുർഗന്ധപൂരിതമായിരിക്കുന്നു മലയാള സിനിമാ രംഗം അറ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ വെറും കാഴ്ചക്കാരായി നോക്കുകുത്തിയായിരിക്കുന്നു സാംസ്കാരിക മന്ത്രി ഒക്കെ ഈ തരം കുറ്റങ്ങൾ ബലാത്സംഗവും സ്ത്രീപീഡനവും നടത്തുന്നവരെ സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ അപമാനം കൊണ്ട് കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ തലതാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അറുതി വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ വെച്ചൊഴിയുകയാണ് ഏറ്റവും നല്ല സംഗതി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഭരണം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് വീമ്പിളക്കാൻ കഴിയുന്നത് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ആദ്യമായിട്ടുണ്ടായതല്ല ഇവിടെ കേരളം ഉണ്ടായപ്പോൾ മുതൽ ഇ എം എസ് സമ്പൂതിരിപ്പാട് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ തുടങ്ങിയവരെല്ലാം ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു എന്നാൽ ഇത്രയും ദുർഗന്ധപൂരിതമായ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഊഴം വന്നപ്പോൾ ആകെ സംസ്ഥാനം തകർന്ന തരിപ്പണമായിരിക്കുന്നു ഒരു മേഖലയെക്കുറിച്ച് പോലും നമുക്ക് അഭിമാനിക്കാൻ വകയില്ലാതായിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച ഓരോ മേഖലകളും ഇനിയും ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെ കായിക നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ യേഷിനെ സ്വീകരിക്കാനായി തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടം എന്തൊരു അപമാനമാണ് അദ്ദേഹത്തെ കുടുംബസമേതം തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അപമാനിച്ച് തിരിച്ചയച്ചു ഇതാണ് മന്ത്രിമാർ തമ്മിലുള്ള ഏകോപനം ഏതായാലും ഈ തൊരു സംവിധാനം കേരളത്തിന് ഇനിയും വെച്ചുപറപ്പിക്കാൻ സാധ്യമല്ല നിയമപരമായി സാങ്കേതികമായി ഒന്നര വർഷം കൂടെ ഈ മന്ത്രിസഭയ്ക്ക് കാലാവധിയുണ്ട് ഇങ്ങനെയുള്ള ഒരു നാറിയ സംവിധാനവുമായി മുന്നോട്ടിരിക്കും ഒരു നിമിഷം പോകാതെ പോലീസ് സേനയെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കണം ഭരണം എല്ലാ വകുപ്പുകളിലും കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ അധികാരത്തിൻ്റെ ശീതളഛായയിലിരുന്ന് സുഖമനുഭവിച്ചു കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ വഴി അല്ലെങ്കിൽ സപ്ലൈകോ വഴി കൊടുക്കാൻ കഴിയാതെ ആ വകുപ്പും കെട്ടഴിഞ്ഞിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം പരമമായ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് സ്ഥാനം ഒഴിയുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ലത് എന്ന് പറയുവാൻ കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങൾ അധികം നിർബന്ധിതരായിരിക്കുകയാണ് ഇതൊരു കാലത്തും ഇനിയും വെച്ചുപുറിപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവുകയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു